നമസ്കാരം സാർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദൃശ്യങ്ങൾ, ഈ വിജയഗാഥ രചിച്ചവരുടെ, ഹീറോസിൻ്റെ, വിവിധ മേഖലകളിലുള്ളവരുടെ ഒരു സൂചനയായിട്ട് വ്യവസായ പ്രമുഖനെ എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പരസ്യങ്ങൾ നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വന്നത്. അപ്പോൾ നമ്മുടെ ബിംബമായിട്ടുള്ള ബിംബത്തെ മറക്കുകയും പ്രതിബിംബത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ കഥ പറഞ്ഞപ്പോൾ നമ്മുടെ അടിസ്ഥാന തലത്തിലുള്ള സംസ്കാരത്തെ ഉപേക്ഷിച്ച്, ഇപ്പോൾ വയൽ അങ്ങനെ ഇതിലൊക്കെ ഉപേക്ഷിച്ച് നമ്മളെങ്ങനെ പടിപടിയായി മധ്യവർഗങ്ങളിലും സമ്പന്നതയും ഒരു സ്വപ്നമായി മാറി നമ്മൾ ജീവിതം തുലക്കുന്നു എന്നുള്ള ഒരു വഴിയിലാണ് എത്തിയത്. കുറച്ചും കൂടി നമുക്ക് ഇത് വളരെ രസകരമാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ ആ ഈ പാത്രങ്ങൾ, തടി, മലേഷ്യയിൽ നിന്ന് തേക്ക് ഇവിടെ എത്തുന്നത് കപ്പലില്ല, കയറ്റുകൂലിയും ഇറക്കുകൂലിയും ഒക്കെ കൊടുക്കണം. ആ തടി ഇവിടെ ഇറക്കി 400 രൂപ കുബിക്കടിക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തതിന് വലിയ വിലയാണ്. അത് മലേഷ്യക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇങ്ങനെ വിൽക്കാനാവില്ല. ടൈം ടെസ്റ്റഡ് അല്ല. നിങ്ങൾക്ക് വീടുകൾക്ക് വെക്കുന്ന ഡോറുകൾ പുതിയ തരം, ഏവർക്കും അറിയാവുന്ന ഒന്നാണ് ഗ്ലാസ് ലിക്വിഡാണെന്ന്. വിദ്യാഭ്യാസത്തിലത് അറിയേണ്ടതാണ്. ഒരു ജനലിൻ്റെ പാളി ഗ്ലാസ്സായാൽ 10 or 15 വർഷം കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കനം കുറയും, തന്നെത്താൻ ചുവട്ടിൽ കനം കൂടും, പിന്നെ അത് പൊട്ടുകയും ചെയ്യും. അറിയുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഗ്ലാസ് ഒരു ലിക്വിഡാണ്. ഇതേ ഗ്ലാസ് ഭിത്തിയിൽ പിടിപ്പിക്കുക, കോടികൾ കൊടുത്ത്. ഇന്ന് പുതിയ പുതിയ വ്യവസായ സ്ഥാപനങ്ങളുടെയും മല്ലുകളുടെയും ഒക്കെ ഭിത്തി പിടിച്ചിരിക്കുകയാണ്. ഒരു സ്ക്വയർ ഫുട്ടിന് ഏതാണ്ട് 1000 രൂപയാകുമെന്ന് എനിക്ക് തോന്നുന്നത്, നല്ല രീതിയിൽ ചെയ്യുമ്പോൾ. ഇതൊക്കെ ഉൽപ്പാദന പ്രക്രിയ തടഞ്ഞ് തൊഴിൽ വികസനമുണ്ടാക്കുന്ന പുതിയ കണ്ടെത്തലുകളാണ്. അവയെ ചെറുതാക്കുന്നില്ല, കണ്ടെത്തലിനെ ചെറുതാക്കുന്നില്ല. പക്ഷെ ഇവയൊക്കെ നാളെ പൊട്ടിയും തകർന്നും എവിടെ കൊണ്ടിടും? ദീർഘകാലാനുസാരിയല്ലാത്ത ഈ സാധന സാമഗ്രികളുടെ ഉപഭോഗത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അവൻ്റെ കടയ്ക്കത് ഇട്ടു, എനിക്കും വേണം എന്ന ആ പ്രതിബിംബത്തോടുള്ള താതാത്മ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പോയി വാങ്ങിക്കുന്നത്. 1000 മാല വിൽക്കുന്ന ഒരു സ്വർണക്കടയിൽ നിന്ന് 1000 കള്ളനായെത്തുമ്പോൾ ഒരു മാല കൊണ്ടു മൊട്ടിച്ചുകൊണ്ടു, അതൻ നിക്കറിലോ മൂക്കിലോ മലദ്വാരത്തിലോ ഒക്കെ വെച്ചുകൊണ്ടു. അതിനാണ് 100,000 or 40,000 കൊടുത്തൊരു സോഫ്റ്റ്വെയർ അറേഞ്ച് ചെയ്ത് വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ കട നിയന്ത്രിക്കാനും കടയിൽ നിന്ന് ആര് മോഷ്ടിക്കുന്നു എന്ന് കാണാനും ക്യാമറ വെച്ച് നോക്കാൻ പോകുന്നു. ഒരു സംവിധാനം കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. 2 രസകരമായ സംഭവം. ഇന്ത്യയിലെ വലിയ ഒരു സ്റ്റാർ ഹോട്ടലിൽ അടുക്കളയിലേക്ക് വച്ചിരിക്കുന്ന ക്യാമറ അതിൻ്റെ മുമ്പിൽ നിന്ന് പാചകം ചെയ്യുന്നവൻ പുതിയ തരം ഒരു കൊഞ്ച് കിട്ടി.
ഇത് സ്പെഷ്യലായി കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ നോക്കിയപ്പോൾ ക്യാമറ ഉണ്ട്, ഇതിനൊരു കഷ്ണം അടിക്കാൻ പറ്റൂല. അവൻ പേപ്പർ കത്തിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ച് കേടാക്കി. എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തെ ഭാഗം എടുത്ത് രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുത്തു വിട്ടു. കള്ളനെ തടയാൻ ഒരു കള്ളവും കൂടെ ഉണ്ടായി. എന്റെ മനസ്സ് ഒരു കള്ളന്റെ പ്രതിബിംബമുള്ളതാണെങ്കിൽ അത് മാറ്റുന്നത് എത്ര ആധുനിക ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിലല്ല മാറ്റം വരുന്നത്, ഉപകരണത്തിലാണ് മാറ്റം വരുന്നത്. എന്താ ഈ ബുദ്ധിജീവികൾ ഈ പ്രതിബിംബത്തിൻ്റെ താതാത്മ്യമാണെന്നറിഞ്ഞ് ആ താതാത്മ്യമില്ലാതാകാൻ സാർവലൗകികമായി പഠിപ്പിക്കുന്നില്ല? കാരണം ഇവരും ആ താതാത്മ്യത്തിലാണ് കിടക്കുന്നത്. എൻ്റെ പ്രതിബിംബമാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത്, അതെൻ്റെ ശരിയായ രൂപമല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ മോചനമാണ്. പക്ഷെ ഇന്നത്തെ ഒരു ജീവിത രീതി വെച്ച് ഇതിലേതാണ് ഒറിജിനൽ? കാലപരമായുണ്ടാകുന്ന, ദേശപരമായുണ്ടാകുന്ന, വസ്തുപരമായുണ്ടാകുന്ന, ആഗ്രഹപരമായുണ്ടാകുന്ന എന്നിലെ പ്രതിബിംബമാണോ ഞാൻ? ആദ്യം പറഞ്ഞ ബിംബമാണോ ഞാൻ? ഏതിനെയാണ് ശിക്ഷാനിയമങ്ങൾ ബാധിക്കുന്നത്? ഏതിനെയാണ് വിദ്യാഭ്യാസം കൊണ്ട് നവീകരിക്കുന്നത്? ഏതിനെയാണ് അമ്മ പാലൂട്ടി വളർത്തുന്നത്? ഏതാണ് വ്യവസായിയായി, സന്യാസിയായി, ഗൃഹസ്ഥനായി, ബ്രഹ്മചാരിയായി വികസിക്കുന്നത്? ചോദ്യം മനസ്സിലായി. ബിംബം എന്ന ഞാനാണ്. ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത ഓരോ വിദ്യാഭ്യാസ നവീകരണം കൊണ്ടും ഉറപ്പിക്കുന്നത് എൻ്റെ പ്രതിബിംബത്തെയാണെങ്കിൽ എവിടെയാണിത് സാമൂഹികമായി പരിഹൃതമാകുന്നത്? സാധ്യമല്ലെന്ന് തോന്നുന്നതാണ് പെട്ടെന്ന്. ഒരമ്മ അമ്മയുടെ മടിയിലിരിക്കുന്ന മൂത്ത കുഞ്ഞിനെ തള്ളിക്കളയുന്ന, അതിനെ അടിക്കുന്ന, അതിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടാത്ത ഇളയ കുഞ്ഞും, ഇളയ കുഞ്ഞിനെ അമ്മ നോക്കിയില്ലെങ്കിൽ വിഷം കൊടുത്തോ കത്തി കൊണ്ട് കീറിയോ കൊല്ലണമെന്ന് ചെറുപ്പത്തിലെ ആഗ്രഹിക്കുന്ന മൂത്ത കുഞ്ഞും, ആ അമ്മയുടെ അടുത്ത് വളരുന്നത് അവർ കണ്ട ദൃശ്യങ്ങളും പരസ്യങ്ങളും കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെത് മാത്രമായിരിക്കണം, അന്യൻ്റെതാവരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രതിബിംബവുമായി താതാത്മ്യപ്പെട്ടിട്ടാണോ ആ കൊച്ചു കുഞ്ഞിന്, 2.5 വയസ്സുള്ള കുഞ്ഞിന് മാധ്യമം കൊടുത്ത ഒരു അറിവ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിലൂടെ, മുതിർന്നവർക്ക് വേണ്ടിയുള്ള പരിപാടി കുട്ടികൾ കാണുന്നതിലൂടെ, സ്വന്തമാക്കാനുള്ള തൃഷ്ണയോടുകൂടി സ്നേഹിക്കുന്ന ചാനലുകളിലെ സീരിയലുകളിലൂടെ ആ കുഞ്ഞിൻ്റെ കുരുന്നു മനസ്സിൽ അത്യന്തം പൊസസീവായിട്ടുള്ള ഒരു പ്രിയം കടന്നുകൂടിയിട്ട് അമ്മ എൻ്റെയാണ്, നീ തൊട്ടുപോകരുത്,
നിന്നെ ഞാൻ കൊല്ലും. അതുതന്നെയാണ് വീട്ടിൽ അമ്മ എടുത്തു വെക്കുന്ന സാധനങ്ങൾ ആരാണ് എടുത്തത് എന്ന് ചോദിച്ച് അച്ഛനോട് വഴക്കുണ്ടാക്കുമ്പോൾ, മകളും അമ്മയും തമ്മിൽ തല്ലുകൂടുമ്പോൾ കുഞ്ഞ് കണ്ടു വളരുന്നതുമെങ്കിൽ തൻ്റേതെല്ലാം പെട്ടിയിൽ പൂട്ടിവെക്കുകയും മറ്റൊരാൾ എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന പൂട്ടിൻ്റെയും കെട്ടിൻ്റെയും ലോകങ്ങളിൽ തന്നെയാണ് കുഞ്ഞ് വളരുന്നതെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ബിംബത്തെ വളരാൻ അനുവദിക്കാതെ സാമാജികമായൊരു ബിംബം ഇതാണ് എന്ന് പ്രതിബിംബത്തെ ബിംബമാക്കി മാറ്റി തൻ്റെ പ്രതിബിംബചുംബിതനായി അവൻ വളരുമ്പോൾ പകയും വിദ്വേഷവും എല്ലാമായി തീരുന്ന അവനെ അടിച്ചു നന്നാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അടിക്കുന്ന ഏതൊരടിയും പ്രതിബിംബത്തെ വികസിപ്പിക്കുകയുള്ളൂ, കൂടുതൽ പകയുണ്ടാക്കുകയുള്ളൂ. അതെ. ഒരു ഭാഗത്ത് നായകനേക്കാൾ കൂടുതൽ ആരോഗ്യത്തോടുകൂടിയും അടവുകളോടുകൂടിയും ആഡംബരങ്ങളോടുകൂടിയും സൗകര്യങ്ങളോടുകൂടിയും വില്ലനെ അവതരിപ്പിക്കുകയും ഒരു പെൺകുട്ടിയുടെ തലയിൽ നിന്ന് പൂവെടുക്കുകയോ അവളെ ബലാത്കാരം ചെയ്യുകയോ അവളെ അവഹേളിക്കുകയോ ചെയ്യുന്നവനെ നിരന്തരമായി കാണിച്ചിട്ട് നാല് കൂട്ടുകാർ സൈക്കിളിൽ കറങ്ങി വന്ന്, ബൈക്കിൽ കറങ്ങി വന്ന്, കാർ ഓടിച്ചു വന്ന് സമീപത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് അധിക്ഷേപം പറഞ്ഞ് അവളുടെ തലയിൽ നിന്നൊരു പൂ പറിച്ചെടുത്ത് അവളെ തെരുവോരത്ത് വെച്ച് ബലാത്കാരമായി പീഡിപ്പിച്ചത് കണ്ട് സമൂഹം അവനെ തല്ലിക്കൊല്ലാൻ ഒരുങ്ങുന്നുവെങ്കിൽ ആദ്യത്തെ അടി വീഴേണ്ടത് ഈ സിനിമ എടുത്ത സംവിധായകൻ്റെയും നടൻ്റെയും കരണത്തല്ലേ? ഷാർപ്പായിട്ട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? എൻ്റെ ചോദ്യം വ്യക്തമാണ്. അവൻ്റെ മനസ്സ് ഈ കഥയുമായി വാചികമായി ഇണചേർന്നപ്പോൾ, അവനിൽ രൂപാന്തരപ്പെട്ടൊരു പ്രതിബിംബം ഉണർന്നപ്പോൾ, അവൻ്റെ ബിംബം അവൻ മറന്നപ്പോൾ, വൈകാരിക തൃഷ്ണ അവൻ്റെ ഞരമ്പു രോഗമായി മാറിയപ്പോൾ, അവൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ മീഡിയത്തിലൂടെ അവൻ്റെ പ്രതിബിംബത്തെ സാമൂഹ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അതിനെ സാമൂഹ്യവൽക്കരിച്ച് അതിന് അവാർഡുകൾ നേടുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നു, കൊട്ടിഘോഷിക്കപ്പെടുന്നു. അങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ പല വേരുകളും മുറിയുകയാണ് സ്വാമിജി. ഇപ്പം നടന്നു വരുന്നത് അതാണല്ലോ. ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് ഭീകരമാണ്. ചിന്തിക്കാതെ എൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം വളർത്തിക്കൊണ്ടിരിക്കുകയും സാമാജിക അവബോധത്തെ ഉണ്ടാക്കാതിരിക്കുകയും, ഞാനൊരു ഭരണാധികാരിയാണ്, എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ എൻ്റെ പാർട്ടി പ്രസ്ഥാനങ്ങളിൽ ഇന്ന് ലോകത്ത് മിക്കവാറും രാജ്യങ്ങളെ ഭരിക്കുന്നത് പാർട്ടികളാണ്. അതിൻ്റെ വ്യവസ്ഥാപിതമായ കൂട്ടായ്മയുണ്ട്, അതിനൊരു വികസന രീതിയുണ്ട്, അതിൻ്റെ താഴത്തെ തട്ട് മുതൽ. ഇത്ര കാലം ഈ ആശയം പഠിക്കണമെന്നുണ്ട്. പാർട്ടി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ പ്രതിബദ്ധതയിലാണ്. അതെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരുത്തൻ പോലും അതിൻ്റെ ഭൂമികയ്ക്കുള്ളിൽ ഉണ്ടാവരുത്. വന്നാൽ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത നഷ്ടപ്പെടുകയും പ്രസ്ഥാനം തകരുകയും ചെയ്യും. ഇത് സുവിദിതമായ കാര്യമാണ്. അത് ഗാന്ധിസമാകട്ടെ, മാർക്സിസമാവട്ടെ, ഏകാത്മമാനവവാദമാവട്ടെ, ഇനി വല്ലതുമുണ്ടെങ്കിൽ അവയുമാവട്ടെ,
ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ പ്രതിബിംബം കണ്ടെത്തി അത് ശാന്തമാകുമെന്ന് തീരുമാനിച്ച് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ ഗ്രാമത്തെ, തൻ്റെ നഗരത്തെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ നാട്ടുകാരെ, തൻ്റെ രാഷ്ട്രത്തെ അതിലേക്ക് ഏകമായി കൊണ്ടുവന്ന് ഭേദബുദ്ധികളില്ലാത്ത ഒരു സ്വർഗലോകം പണിയാനാണ് താത്വികമായി ഇവർ വരുന്നത്. ഒരുത്തൻ കുഴികുത്തിയും കഷ്ടപ്പെട്ടും ഒക്കെ നേടുന്നത് നാളെ രാവിലെ ഭരണത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മരണസമയത്ത് ആ ശാസ്ത്രവുമായി പുലബന്ധമില്ലാത്ത അയാളുടെ ഭാര്യയെ, മകളെ, അയാളുടെ അച്ഛനെ, അമ്മയെ, അമ്മാവനെ അതേ സ്ഥാനത്തേക്ക് അവരോധിക്കുമ്പോൾ അവർ രൂപാന്തരപ്പെടുത്തിയ പ്രതിബിംബത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ എളുതാണ്. അതെ, പ്രസ്ഥാനം രൂപപ്പെടുത്തിയ പ്രതിബിംബത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളുടെ പ്രസ്ഥാനവും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും ഇല്ലാതെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ എന്നെ ആവശ്യമായതുകൊണ്ട് എൻ്റെ ഇസങ്ങളിലേക്ക് നിങ്ങൾ വരികയാണ് വേണ്ടത് എന്ന അവരുടെ വാദത്തിന് കഴമ്പുണ്ട്. മനസ്സിലാവും. പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങൾ തേടി വെളിയിൽ അന്വേഷിക്കുന്നതിന് പകരം ഈ ഒരു ടേണിംഗ് പോയിന്റിൽ ഈ പ്രതിബിംബങ്ങളിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഉത്തരം നേരത്തെ കിട്ടിയത്. അപ്പോൾ ഉത്തരം കിട്ടരുതെന്ന് അന്വേഷിക്കുന്നവർക്ക് നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞത് മകനെക്കുറിച്ചാണ്, മകളെക്കുറിച്ചാണ്, ഭാര്യയെക്കുറിച്ചാണ്, അച്ഛനെക്കുറിച്ചാണ്. എൻ്റെ മകൻ ഉന്നതങ്ങളായ തലങ്ങളിൽ പോവുകയും പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയും മറ്റു കാര്യങ്ങൾ കൂടുകയും അവൻ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും അവൻ്റെ യൗവനവും ചെറുപ്പവും മുഴുവൻ തകർത്തടിച്ച് ജീവിക്കുവാൻ എൻ്റെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന പണം നൽകുകയും അവൻ പുതിയ തരം കാറുകളിൽ ഓടുകയും പുതിയ കൂട്ടുകാരോടൊപ്പം പെരുമാറുകയും ആ കൂട്ടുകാർ എൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധമില്ലാത്തവരായിരിക്കുകയും ഒക്കെ ചെയ്യുമാറി ലോകത്തോടുമ്പോൾ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തി വളർന്നു വന്നവൻ അതിൻ്റെ പടികളിലൂടെ കയറി വന്നവൻ എത്താത്തൊരു മേഖലയിലേക്ക് നാളെ ഇവൻ എത്തുമോ എന്നുള്ള ഭയമാണോ? പെട്ടെന്ന് അവരോധിക്കപ്പെടുമ്പോൾ സ്തുതിപാഠക വൃന്ദങ്ങൾ കയറി സംസാരിച്ച് അവൻ്റെ ഇരിപ്പിനെ ഭദ്രമാക്കുമ്പോൾ എതിരാളികളുടെ തെറ്റുകൾ ഏതൊക്കെയായിരുന്നു മുമ്പുള്ളവ എന്ന് കണ്ടുപിടിച്ച് അവ കാണിച്ചവരെ ഒതുക്കിയെടുക്കുമ്പോൾ അതിനൊരു ഗവേഷണ വിങ് തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ചേതനയും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ചേതനയും ഒരു സമഷ്ടി ചേതനയും ഒരു ബിംബവും മരിച്ചു പോവുകയും ഒരു വികല പ്രതിബിംബത്തെ ആസ്പദമാക്കി ഒരു രാഷ്ട്രവും ലോകവും വികസിക്കുകയും ചെയ്തിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തിന് വികാസം വേണമെന്ന് ലോകരുടെ മുമ്പിൽ നമുക്ക് ഔന്നത്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റൊരു പ്രതിബിംബത്തിൽ കുടുങ്ങിപ്പോവുക. മഴനൃത്തത്തിലെയും പട്ടക്കടയിലെയും പ്രതിബിംബം ഭരണാധികാരിയായിത്തീരുന്ന ഒരു നാളെയെ മാത്രമേ ഇത് സംഭാവന ചെയ്യൂ. വൈകാരിക തലമുള്ള ജനത എൻ്റെ മകനോട് മമതയുള്ളതുകൊണ്ട് ആ അച്ഛന് ഈ മകനോടുണ്ടായ മമത തെറ്റാണെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചേക്കാം. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞില്ല, അച്ഛൻ പ്രതിബിംബമായി നിൽക്കുമ്പോൾ മകൻ എന്ന പ്രതിബിംബത്തോട് മാത്രമേ പ്രേമമുണ്ടാകാവൂ. ഭരണാധികാരിയുടെ പ്രതിബിംബം അയാൾ എടുത്തു വയ്ക്കുമ്പോൾ അതിനെ വികലമാക്കുന്ന ഒന്നാണ് മകൻ അല്ലെങ്കിൽ മകൾ എന്ന പ്രതിബിംബം. ഇതൊരു ഭരണാധികാരിക്ക് തിരിച്ചറിയില്ലെങ്കിൽ ജനതയ്ക്ക് തിരിച്ചറിയണം. രാഷ്ട്രം നേരെയാകണമെങ്കിൽ
ഒരു പ്രതിബിംബം മറ്റൊരു പ്രതിബിംബത്തെ നശിപ്പിക്കുമെന്ന സത്യം അറിയുന്നവന് മാത്രമേ ശാന്തിയുണ്ടാവൂ. ഓരോരുത്തരും മത്സരിക്കുന്നത് പ്രതിബിംബങ്ങളിൽ നിന്ന് മാത്രമാണ്. ഒരു പ്രാവശ്യം സംസാരിക്കാനെങ്കിലും ഈ പ്രതിബിംബങ്ങളെ ഒന്ന് മാറിക്കണ്ട് നിരത്തി വെച്ച് മാറി നിന്നൊന്ന് സംസാരിക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത വിധം നമ്മുടെ വിദ്യാഭ്യാസം വികലമായി. മത്സരങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ലോകം പ്രതിബിംബങ്ങളുടേത് മാത്രമാണ്, ബിംബങ്ങളുടേതല്ല എന്ന് നാം മറന്നുപോയി. അതുകൊണ്ടാണ് നാം നേരത്തെ ഒരെണ്ണം പറഞ്ഞത്, ഭാര്യയുടെ അടുത്തു നിന്ന് ഭാര്യ കൊണ്ടുവരുന്ന ചായ കുടിക്കുകയും കഴിഞ്ഞ 16 കൊല്ലമായി അല്ലെങ്കിൽ 20 കൊല്ലമായി അമ്മ ചൂട് പാകത്തിന് ഇഷ്ടത്തിന് മകൻ്റെ ഇഷ്ടം നോക്കി മാത്രം പാലും ചായയും ചേർത്ത് കൊണ്ടുവന്ന ചായ, അതിൻ്റെ രുചിയിൽ വളർന്ന മകൻ, ആ സാരിത്തുമ്പിൽ പിടിച്ച് നടന്നവൻ, അമ്മ തന്നെ ഈ കോമ്പിനേഷനിൽ അതായത് തിളപ്പിച്ചു വച്ചിരുന്ന പാല് തണുത്തിട്ട് അല്ലെങ്കിൽ പാല് തിളപ്പിക്കാതെ പച്ചപ്പാലെടുത്ത് തിളച്ച ചായവെള്ളത്തിലേക്ക് ഒഴിച്ച് തൻ്റെ പാകത്തിന് പഞ്ചസാരയില്ലാതെ കൊണ്ടുവരുമ്പോഴും അവളിൽ കാമന പൂണ്ട് നിൽക്കുന്ന, അവളിലൂടെ ഒരു ലോകം വിരചിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം കാരണമായി ആ പ്രതിബിംബത്തിൽ അമർന്ന് ചായ ആസ്വദിക്കേണ്ട പ്രതിബിംബത്തെ ആദ്യം കൊന്നുകളയുകയും ചായയുടെ ആസ്വാദ്യത കളയുകയും ആസ്വാദ്യമായ ചായ തരുന്ന അമ്മയിൽ ചേർന്ന് നിൽക്കുന്ന മകനെ കൊന്നുകളയുകയും ചെയ്തിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടും കൊല്ലാതെ നിൽക്കുന്ന മകനെന്ന പ്രതിബിംബത്തോട് ശക്തമായി പ്രതികരിക്കുന്നതാണ് അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചീത്തകളും തെറികളും കൊള്ളിക്കരുതാത്ത വാക്കുകളും തള്ളയെന്നുള്ള വിളികളും എല്ലാം. ഇത് ആ അമ്മ അറിയണം, മകനും അറിയണം. മകനും അറിഞ്ഞാൽ കുടുംബം നന്നായി, അമ്മ അറിഞ്ഞാൽ ശാന്തിയായി തൽക്കാലം. മകൻ അറിഞ്ഞാലോ ഒരിക്കലും അവൻ അശാന്തിയില്ലാതായി. അങ്ങനെ വന്നാൽ കച്ചവടങ്ങളുടെ പരസ്യ മാതൃകകൾക്ക് മാറ്റം വരും.